മലകളെപ്പോലും ഇളക്കാൻ കഴിയുന്ന വിശ്വാസമാണ് ഉക്രൈൻ ജനതയുടേതെന്ന് വെളിപ്പെടുത്തി ഉക്രൈൻ വൈദികൻ. ഉക്രൈനിലെ ഗാർക്കീവ് സ്വദേശിയും സ്കൈനിയ കത്തോലിക്ക മാഗസിൻ്റെ ഡയറക്ടറുമായ ഫാദർ ജൂരിജ് ബ്ലാസെജെവെസ്കിയാണ് ഉക്രൈൻ ജനതയുടെ വിശ്വാസ സ്ഥൈര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത്. ഒരു വർഷമായി തുടരുന്ന യുദ്ധത്തിൽ അനേകർ കൊല്ലപ്പെട്ടു, നിരവധി പേർ ഭവനരഹിതരായി. ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും ഷെൽട്ടറുകളിലാണ് കഴിയുന്നത്. ഗാർക്കീവിലെ ഇടവക വികാരിയായ ഫാദർ ജൂരിജിൻ്റെ താമസ സ്ഥലത്തെ വീട് നഷ്ടപ്പെട്ട ഒരു ഡസനിലധികം ആളുകളെ പാർപ്പിച്ചിട്ടുണ്ട്. ആദിമസഭയുടെ കാലങ്ങളിൽ എന്ന പോലെ അവർ ഒരുമിച്ച് ജീവിക്കുന്നു, അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ബോംബാക്രമണ സമയത്ത് അവർ ദൈവാലയത്തിൻ്റെ നിലവറയിൽ ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. ഒരിക്കൽ ബോംബാക്രമണങ്ങൾക്കിടയിൽ ഇടവക വികാരിയും വിശ്വാസികളും നിലവറയിലിരുന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി. നാലാമത്തെ രഹസ്യമായപ്പോഴേക്കും റഷ്യൻ പീരങ്കികൾ അപ്പോൾ വെടിവയ്പ്പ് നിർത്തിയെന്നും ഫാദർ ജൂരിച്ച് വെളിപ്പെടുത്തി. സമാധാനത്തിനും നീതിക്കും വേണ്ടിയുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം വെറും വാക്കുകൾ മാത്രമല്ലെന്നും ഫാദർ ജൂരിച്ച് അനുസ്മരിച്ചു. യുദ്ധക്കെടുതി അനുഭവിക്കുന്നവർക്കായി പുറത്തറിഞ്ഞതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ പാപ്പ ചെയ്യുന്നുണ്ടെന്ന് നിലവിൽ റോമിലെ ഹോളിക്രോസ് സർവകലാശാലയിൽ കമ്മ്യൂണിക്കേഷൻസ് വിദ്യാർത്ഥി കൂടിയായ ഫാദർ ജൂരിച്ച് കൂട്ടിച്ചേർത്തു.